നമസ്കാരം. സാഹിത്യജാലകത്തിലേക്ക് സ്വാഗതം. എൻ്റെയും എൻ്റെ തലമുറയിൽപ്പെട്ടവരുടെയും ജീവിതത്തെയും സംസ്കാരത്തെയും ചിന്തകളെയും രൂപപ്പെടുത്തിയ ഒരമ്മ നമുക്കുണ്ട്. ഒരു ജീവിതകാലം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി കഥകൾ എഴുതിയ ഒരമ്മ, സുമംഗല. ഇത്തവണ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അമ്മയെ തേടി എത്തുകയുണ്ടായി. ഇന്ന് സാഹിത്യജാലകത്തിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചും ജീവിതാനുഭവങ്ങളെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും അമ്മ നമ്മോട് സംസാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറയുടെ ജീവിതത്തെ, സ്വപ്നങ്ങളെ മുഴുവൻ ചിട്ടപ്പെടുത്തിയ ആളാണമ്മ. എങ്ങനെയാണമ്മ ബാലസാഹിത്യ രചനയിലേക്ക് തിരിഞ്ഞത്? അങ്ങനെ ബാലസാഹിത്യം രചിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എഴുതിയതല്ല, എൻ്റെ മകൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയതാണ്. വലിയ ഇഷ്ടമായിരുന്നു കഥ കേൾക്കാൻ. ഇപ്പോൾ രാത്രി ഊണ് കഴിക്കാതിരിക്കുമ്പോൾ കഥ പറയണം. അപ്പം ഞാൻ എനിക്ക് അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു, പുരാണ കഥകളും മുത്തശ്ശി കഥകളും എല്ലാം പറഞ്ഞു. പിന്നെ എൻ്റെ കയ്യിൽ സാമാന്യം വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ ബുക്കുകൾ എടുത്തിട്ട് അന്ന് കുട്ടികൾക്ക് പറ്റിയ കഥകളുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചാൽ അന്ന് അന്ന് നോക്കും. ബാലസാഹിത്യം നാലിയുടെയും നരേന്ദ്രനാഥൻ്റെയും മാത്രമേ ഉള്ളൂ, പിന്നെ ആരുടെയും ആരും ബുക്കുകൾ എഴുതിയിരുന്നില്ല. അപ്പോൾ അത് മാത്രം കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുമില്ല. അതേ പിന്നെ ചിലതിലൊക്കെ കുട്ടികളുടെ കഥാപാത്രങ്ങളാണ്, പക്ഷേ കുട്ടികൾക്കുള്ള കഥകളല്ല. അപ്പോൾ അത് വായിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് മാധവിക്കുട്ടിയുടെ ദൃക്ഫാക്ഷി, നുണകൾ, പിന്നെ അതെ ഉണ്ണി ഗോസായി പറഞ്ഞ കഥ, അതെ ഗോഫായി പറഞ്ഞ ഗോഫായി തൊന്ത, അതൊന്നും കുട്ടികളുടെ കഥാപാത്രങ്ങളാണ്. പക്ഷേ കുട്ടികൾക്ക് പറയാൻ കൊടുക്കാൻ പറ്റില്ല. എം ടി ഓഫീസിനായിട്ടേ അതെ കുട്ടികളുടെ കഥാപാത്രങ്ങളായിട്ടുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയെ പറ്റിയിട്ട് ഞാനൊരു കഥ എഴുതി, കുറിഞ്ഞി പൂച്ചയുടെ ഒരു ദിവസം. അത് മകൾക്ക് വായിച്ച് കേൾപ്പിച്ചു, അപ്പോൾ ഇഷ്ടമായി. പിന്നെ പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിലെ പട്ടി, എപ്പോഴും അകത്തേക്ക് ഓടി വരാറുള്ള ഒരു അണ്ണാൻ, പിന്നെ അടുക്കളയിലേക്ക് ചെരിഞ്ഞ് ചെരിഞ്ഞ് നോക്കുന്ന ഒരു കാക്ക, പിന്നെ ഞങ്ങളുടെ പശു, അതിനെപ്പറ്റിയൊക്കെ എഴുതി. ഞാൻ അഞ്ച് കഥകൾ തുടച്ചായിട്ട് എഴുതി. പിന്നെ അതൊക്കെ ബുക്കായിട്ട് വന്നത് 1960-ലാണ് എത്തിയത്. ബുക്കായിട്ട് വന്നത് 1965-ലാണ്. അതിൻ്റെ ഇടയിൽ പൂമ്പാറ്റ എന്നുള്ള മാസിക തിരുവനന്തപുരത്ത് പുറപ്പെട്ടു. പി എ വാര്യരായിരുന്നു അതിൻ്റെ ഉടമസ്ഥനും പത്രാധിപരും. അദ്ദേഹത്തിൻ്റെ നിർബന്ധം, ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം പൂമ്പാറ്റയിലേക്ക് കഥകൾ വെറും ചെറിയ കഥകളല്ല, കുറച്ച് വലിയ കഥകൾ, 6 ലക്കത്തിലേക്കുള്ളതൊക്കെ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. തുടർക്കഥകൾ പോലെ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മകൾ കുറച്ച് വലുതായപ്പോൾ, പിന്നെ ആൺകുട്ടികളാണ് മകളുടെ താഴെ രണ്ട് ആൺകുട്ടികൾ, അവർക്ക് വേണ്ടി ഈ കഥകൾ കുറച്ച് അഡ്വഞ്ചർ കഥകളൊക്കെ എഴുതി. മൃഗങ്ങളുടെ കഥകൾ എപ്പോഴും ഉണ്ടായിരുന്നു, കുറച്ച് വീരഭാഗഫ കഥകൾ, പിന്നെ ഡിറ്റക്റ്റീവ് കഥകൾ, ചെറിയ ചെറിയ ഡിറ്റക്റ്റീവ് കഥകൾ, അത്ര വലിയ ഡിറ്റക്റ്റീവ് ഒന്നുമല്ല, അങ്ങനെ കുറച്ചൊരു മിസ്റ്ററി ആയിട്ടുള്ള കഥകൾ, ഫാൻറ്റഫിയും ആയിട്ടുള്ള കഥകളൊക്കെ എഴുതി. എല്ലാം പൂമ്പാറ്റയിൽ പബ്ലിഷ് ചെയ്തു, ഒന്നും ബുക്കാക്കിയില്ല. ബുക്കാക്കിയത് 78-ൽ ഞാൻ പഞ്ചതന്ത്രം സംസ്കൃതത്തിന് തരത്തിൽ ചെയ്തപ്പോഴാണ്, അതാണ് ബുക്കാക്കിയത് ആദ്യം ഡിസി ബുക്ക് ഫെയർ. പിന്നെ 79-ൽ എൻ്റെ അന്നേ വരെയുള്ള എൻ്റെ എല്ലാ കഥകളും ചേർത്തിട്ട് മിഠായിപ്പൊതി, നെയ്പ്പായസം, തങ്കക്കിങ്ങിണി, മഞ്ചാടിക്കുരു, രഹസ്യം, മുത്തുഫഞ്ചി, ഒരു കൂടെ പഴങ്ങൾ എന്നൊക്കെയുള്ള പേരിലൊക്കെ കുറേ ബുക്കുകളായിട്ട് പബ്ലിഷ് ചെയ്തു, ഒക്കെ ഡിസി ബുക്ക് ഫെയറിനെ. പിന്നെ അപ്പോഴേക്കും കുറച്ച് ആളിലൊക്കെ എന്നെ അറിയാൻ തുടങ്ങി. പിന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ പത്മനാഭസ്വാമി പുരസ്കാരം കിട്ടി എനിക്ക് മിഠായിപ്പൊതിക്ക്. പിന്നെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടേയിരുന്നു, പലരും ആവശ്യപ്പെട്ടു, പലർക്കു വേണ്ടിയും എഴുതി, എഴുതി വെച്ച കഥകൾ കൊടുത്തു. അങ്ങനെ ഒരു കടന്നു വീഴണം വിചാരിച്ചതല്ല ബാലസാഹിത്യത്തിലേക്ക്, വഴുതി വീണതാണ്. അങ്ങനെ നമ്മളൊരു അമ്മ സ്ഥിരം വായനക്കാരിയാണ്, സ്ഥിരമായി വായിക്കുന്ന ആള്. അപ്പൊ അങ്ങനെ ഒരു വായനക്കാരി ബാലസാഹിത്യ കൃതിയെ ഒരു മുതിർന്ന ആളിന്റെ അമ്മ തന്നെ ഇപ്പൊ പറയുകയുണ്ടായി, മാധവിക്കുട്ടി കുട്ടികളുടെ കഥകൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ എം ടി എഴുതിയിട്ടുണ്ട്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞു. അപ്പൊ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കഥകളെയും മുതിർന്നവരുടെ കഥകളെയും വേർതിരിക്കുന്ന അതിശക്തമായ എന്തോ ഒന്നുണ്ട് ഉണ്ടല്ലോ. അപ്പൊ അമ്മയാണ് അതിന് പറയാൻ ഏറ്റവും അർഹയായിട്ടുള്ള ആള്. എന്താണ് ഈ വേർതിരിക്കുന്ന ഘടകം? ഒന്നാമത് കുട്ടികൾക്ക് മനസ്സിലാവണം, ഇതിവൃത്തായിരിക്കണം, ഭാഷയും ലളിതമായിരിക്കണം. ഭാഷ വിഴക്ക് ഭാഷ ലളിതമാണ് അല്ലാതെ പറയല്ല. പിന്നെ ഇതിവൃത്താണ് പറ്റാത്തത്. പിന്നെ കുട്ടികൾ വിചാരിക്കാത്ത കാര്യങ്ങൾ അവരുടെ വായിൽ കുത്തിത്തിരുകും വലിയ എഴുത്തുകാരാവുമ്പോൾ. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ ആ കുട്ടിയായിട്ട് മാറണം. 8 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, കുട്ടിയുടെ കഥ എഴുതുകയാണെങ്കിൽ നമ്മൾ 8 വയസ്സായിട്ടുള്ള കുട്ടിയായിട്ട് മാറണം. നമ്മൾ ആ കുട്ടിയിൽ ലയിക്കണം.
എന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, എന്നാലേ ആ 8 വയസ്സായ കുട്ടികളെ കഥ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ എഴുതി, അങ്ങനെയാണ് ഞാൻ എഴുതി പോകുന്നത്. കുട്ടികളെ മൃഗങ്ങളാവുമ്പോൾ അണ്ണാനാണെങ്കിൽ അണ്ണാൻ എന്തൊക്കെ വിചാരിക്കും, അണ്ണാൻ വിചാരണ്ടോ അറിയില്ല, ഇൻസ്റ്റിങ്ക്റ്റേ ഉള്ളൂ അറിയില്ല, പക്ഷെ വിചാരണ്ടോ നമുക്ക് വിചാരിക്കുക. അങ്ങനെ ആ അണ്ണാൻ എന്തൊക്കെ വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്, അതുപോലെ തന്നെ പൂച്ച എന്തൊക്കെ വിചാരിക്കും. പൂച്ച പലപ്പോഴും അതിന് പാല് കൊടുക്കാതിരുന്നാൽ തീർച്ചയായിട്ടും വീട്ടുകാരെ തീത്തുറയാതെ മനസ്സിൽ, അപ്പോൾ എനിക്ക് തന്നില്ല പാലെന്ന് വിചാരിക്കും. അത് അങ്ങനെ അങ്ങനെ ഓരോന്നും ഓരോരുത്തർക്കും. അതുപോലെ പട്ടി, പട്ടിയുടെ വേറൊരു പട്ടിയെ കൊണ്ടുവരുമ്പോൾ ആ പട്ടിക്ക് ഭയങ്കര അഫൂയ വിഷമം, അത് മനുഷ്യയെ പോലെ തന്നെ അതിന് അഫൂയെ കണ്ട്. അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ ആ കുട്ടിയിലേക്കോ അല്ലെങ്കിൽ ആ മൃഗത്തിലേക്കോ നമ്മൾ ഇറങ്ങിച്ചെല്ലണം, എന്നാലേ ആ കുട്ടികൾക്കുള്ള കഥയുള്ളൂ. കുട്ടികൾ കഥാപാത്രമായിട്ട് കാര്യമില്ല. അമ്മയുടെ ഒരു പച്ചാത്തലം, എഴുത്തിൻ്റെ ഒരു പച്ചാത്തലം ഉളപ്പമണ്ണ എന്ന് പറയുന്ന മനയിൽ നിന്നാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ മന എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ എഴുത്തും വായനയും സാഹിത്യ പശ്ചാത്തലവും അമ്മ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? അതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എഴുതിയത് ബാലസാഹിത്യമാണ്. അവിടെ ബാലസാഹിത്യത്തിൻ്റെ പ്രശ്നമേ ഇല്ല. അവിടെ കവിത, പിന്നെ അച്ഛൻ ഋഗ്വേദത്തിൻ്റെ ഭാഷാഭാഷ എഴുതിയ ആളാണ്. അച്ഛൻ വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ എന്നെ പോലെ കുട്ടികൾക്കുള്ള കഥകളൊന്നും അച്ഛൻ എഴുതി. അതൊരു നിസ്സാരമല്ല അമ്മ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ അച്ഛനും കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വന്ന അച്ഛൻ ഞങ്ങൾക്കൊക്കെ കഥ പറഞ്ഞു തരും. പല കഥ പുരാണ കഥകളാവും പറഞ്ഞു തരും, അമ്മയും പറഞ്ഞു തരും, ഒക്കെ പുരാണ കഥകളേ ഉള്ളൂ. അങ്ങനെ അവർ പറഞ്ഞു തരാൻ അവർക്ക് അറിയായിരുന്നു, പക്ഷെ അവർ എഴുത്തിൽ അവർ ബാലസാഹിത്യത്തിനെ അംഗീകരിച്ചിരുന്നില്ല. പിന്നെ കവിതകളാണ് കൂടുതൽ അവർ വായിച്ചിരുന്നതും എഴുതിയിരുന്നതും. അപ്പോൾ എനിക്ക് ആ ഒരു ബാലസാഹിത്യത്തിനുള്ള യാതൊരു പ്രചോദനവും അവിടുന്ന് കിട്ടിയിട്ടില്ല. അതങ്ങനെ എതിർച്ചയാ വന്ന് പെട്ടു എന്നുള്ളു ബാലസാഹിത്യം. ഞാൻ എഴുതുകയാണെങ്കിൽ ഞാൻ കവിതകളാണ് എഴുതേണ്ടിയിരുന്നത്, പക്ഷെ അത് എഴുതിയില്ല. കവിത പോലും അമ്മ എഴുതിയിട്ടില്ല? ഇല്ല, കവിത ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ കവിത ധാരാളം കവിത വായിച്ചിട്ടുണ്ട്, കുട്ടിക്കാലത്ത് കവിതയെ വായിച്ചിട്ടുള്ളൂ. ഒന്ന് കുട്ടികൾക്കുള്ള പുസ്തകങ്ങളില്ലാത്തതുകൊണ്ട് ഒരു പുസ്തകവും ഇല്ല അന്ന് കുട്ടികൾക്ക് വേണ്ടി. ഒരു കുട്ടികളുടെ മഹാഭാരതം ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ കുട്ടികൾക്കുള്ള പുസ്തകമായിട്ട്. പിന്നെ ഒരു കൈരളി പറഞ്ഞൊരു നാടകവും, കപ്പന കൃഷ്ണമേനോൻ എഴുതിയത് കൈരളി പറഞ്ഞ നാടകം, അത് രണ്ടാണേ കുട്ടികൾക്കുള്ള പുസ്തകമായിട്ട് ഉള്ളൂ അന്ന്. പിന്നെയൊക്കെ മുതിർന്നവർക്കുള്ള പുസ്തകങ്ങളാണ്, അതന്നെ ഞാൻ വായിച്ചിട്ടുള്ളതും. ഞാൻ വായിച്ചിട്ടുള്ളത് മുഴുവൻ മുതിർന്നവർക്കുള്ള പുസ്തകങ്ങളാണ്, നോവലുകളാണെങ്കിലും കഥകളാണെങ്കിലും കവിതകളാണെങ്കിലും എല്ലാം. പിന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, ഉള്ളൂരും ജി ശങ്കരക്കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി, ചെറിയ കവിതകൾ. വള്ളത്തോളം അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടില്ലെങ്കിലും വള്ളത്തോളിൻ്റെ പല കവിതകളും കുട്ടികൾക്ക് പറ്റിയതാണ്. കിളിക്കൊഞ്ചൽ, ആറ്റിയിലേക്ക് അച്യുത, ചാടൽ, കർമ്മഭൂമിയുടെ പിഞ്ചുകാൽ, അതൊക്കെ കുട്ടികൾക്ക് പറ്റിയതാണ്. എങ്കിലും കുട്ടികൾക്ക് വേണ്ടി ഒന്നും വള്ളത്തോളം എഴുതിയിട്ടില്ല. അതൊക്കെ ഞാൻ അതൊക്കെയാണ് വായിച്ചിട്ടുള്ളത്. കവിതകളും കഥകളും നോവലുകളും എല്ലാം മുതിർന്നവർക്കുള്ളതാണ് വായിച്ചിട്ടുള്ളത്. പാവങ്ങൾ, ലേ മിറവിളെ, ഫ്രഞ്ച് നോവൽ, നാലപ്പാട്ട് നാരായണവും തർജ്ജമെന്നുണ്ട് പാവങ്ങൾ എന്നുള്ള പേരിൽ. അത് ആദ്യമായിട്ട് പുറത്തു വന്നപ്പോൾ അച്ഛൻ വാങ്ങിക്കൊണ്ടു വന്നു തൃശ്ശൂരിൽ നിന്ന്. മുട്ടത് 3 വള്ളിയായിട്ടാണെന്ന്. അപ്പോൾ ഞാനത് എനിക്ക് പരീക്ഷക്കാലമായിരുന്നു, 5-ാം ക്ലാസ്സിലത്തെ പരീക്ഷക്കാലമായിരുന്നു. എന്നാലും ഞാനത് വായിക്കാൻ തുടങ്ങി. ആ വെക്കേഷൻ കാലത്ത് ഞാൻ മുഴുവനും വായിച്ച് തീർത്തു. എനിക്കൊന്നും മനസ്സിലായതൊന്നുമില്ല, ഒരു കുട്ടിയുടെ കഥ മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ, മറ്റൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാലും ഞാൻ വായിച്ചു, അക്ഷരങ്ങൾ കൂടി എൻ്റെ കണ്ണ് തപ്പി നടന്നു, അത്രേ പറയുള്ളൂ. എനിക്ക് മനസ്സിലായിട്ടല്ല, പിന്നെ പ്രായമായിട്ട് വായിച്ചപ്പോഴാണ് അതിൽ എത്ര ഭാഗങ്ങൾ അന്ന് എനിക്ക് മനസ്സിലാവാതിരുന്നു മനസ്സിലാവാൻ ഞാൻ ധരിച്ചത്. അത്രയും ഞാൻ വായിക്കാനുള്ള ഇഷ്ടമുണ്ടായിരുന്നു എനിക്ക്, ഒക്കെ വായിക്കും, കുട്ടികൾക്കുള്ളതൊന്നും അല്ലെങ്കിലും വായിക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികൾക്കുള്ളത് എഴുതണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എഴുതിയതല്ല, ശരിക്കും പറയാച്ചാൽ ഞാൻ അതിലേക്ക് വഴുതി വേണതാണ്.